വാർത്തകൾ വായിക്കുന്നത് മിൽവിയ ജോസഫ്. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾ ഐസ് കൊണ്ട് ചാപ്പൽ നിർമ്മിച്ചു. മഞ്ഞ കൊണ്ടുള്ള ദേവാലയത്തിൽ പതിവ് തെറ്റിക്കാതെ വിശുദ്ധ കുർബാന. നോമ്പുകാലത്ത് വിശ്വാസം നവീകരിക്കുകയും പ്രത്യാശയുടെ ജീവജലം ശേഖരിക്കുകയും വേണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ദർശനത്തിരുന്നാൾ സമാപിച്ചു. കുടമാളൂരിന്റെ പുണ്യഭൂമിയിലേക്ക് നവവൈദികർക്ക് സ്വാഗതം. കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ ഐസ് കൊണ്ട് ചാപ്പൽ നിർമ്മിച്ചു. മഞ്ഞ കൊണ്ടുള്ള ദേവാലയത്തിൽ പതിവ് തെറ്റിക്കാതെ വിശുദ്ധ കുർബാന. കൊറോണ പകർച്ചവ്യാധിക്കിടയിലും പതിവ് തെറ്റിക്കാതെ അമേരിക്കയിലെ ഹൗട്ടണിലെ മിഷിഗൺ ടെക് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഐസ് കൊണ്ട് നിർമ്മിച്ച ആർ ലേഡി ഓഫ് ദി സ്നോസ് ചാപ്പൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക ശൈത്യകാല ആഘോഷങ്ങളിലൊന്നായ ഐ ടി യു ശൈത്യകാല കാർണിവലിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-നായിരുന്നു വിശുദ്ധ കുർബാന. സുപ്പീരിയർ തടാകത്തിലുള്ള ഐസ് കൊണ്ട് നിർമ്മിച്ച പ്രത്യേക അൾത്താരയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ 40-ഓളം പേർ പങ്കെടുത്തു. ഐ ടി യു സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ഐസ് കൊണ്ടുള്ള ചാപ്പൽ നിർമ്മിച്ചത്. ഐസ് കൊണ്ട് തന്നെ നിർമ്മിച്ച പ്രസംഗ പീഠമായിരുന്നു ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തുടർച്ചയായ 6-ാം വർഷമാണ് ഇടവകയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഐസ് കൊണ്ട് നിർമ്മിച്ച ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. നോമ്പുകാലത്ത് വിശ്വാസം നവീകരിക്കുകയും പ്രത്യാശയുടെ ജീവജലം സ്വീകരിക്കുകയും വേണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. മാനസാന്തരത്തിന്റെ സമയമായ നോമ്പുകാലത്ത് നാം നമ്മുടെ വിശ്വാസം നവീകരിക്കുകയും പ്രത്യാശയുടെ ജീവജലം സ്വീകരിക്കുകയും വേണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. 12/2/2021 പ്രകാശനം ചെയ്ത ഇക്കൊല്ലത്തെ നോമ്പുകാല സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇക്കാര്യം ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. നോമ്പുകാലം വിശ്വാസവും പ്രത്യാശയും ഉപവിയും നവീകരിക്കാനുള്ള സമയം എന്നതാണ് നോമ്പുകാല വിജീവന സന്ദേശത്തിന്റെ പ്രമേയം. ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ നോമ്പുകാലത്ത് നാം ചെയ്യേണ്ട വിവിധ കാര്യങ്ങളെ പറ്റി വ്യത്യസ്ത പുസ്തകങ്ങളിൽ നൽകിയിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ. അലസതയുടെയും അടിമത്തത്തിൽ നിന്നും മോചിതനാവുക. സ്വയം വേദന നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കുക. നിസ്സംഗത ഉളവാക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഉദാശകളിൽ പങ്കെടുക്കുക. പ്രാർത്ഥനയിൽ വ്യാപൃതരായിരിക്കുക. ത്യാഗപൂർണമായ ഉപവാസത്തിന് തയ്യാറാവുക. ദാനധർമ്മത്തിൽ കൂടുതൽ തീക്ഷ്ണത പുലർത്തുക. പാപങ്ങളെ സഹായിക്കുക. സുവിശേഷം പരിഘോഷിക്കുക. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ദർശനത്തിരുന്നാൾ സമാപിച്ചു. ചരിത്ര പ്രസിദ്ധമായ കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഫെബ്രുവരി 4 മുതൽ 6 വരെ ദർശനത്തിരുന്നാൾ സമാപിച്ചു. ഫെബ്രുവരി 4 മുതൽ 14 വരെ നീണ്ടുനിന്ന തിരുനാൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തപ്പെട്ടു. അലങ്കരിച്ച വാഹനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ സംഭവിച്ചുകൊണ്ട് നടത്തപ്പെട്ട പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. ഫെബ്രുവരി 14 ഞായറാഴ്ച വൈകിട്ട് 4:30-ന്റെ ആഘോഷമായ തിരുനാൾ കുർബാനയും കൽക്കുരിശു ചുറ്റിയുള്ള പ്രദക്ഷിണത്തെയും തുടർന്ന് ആർച്ച്പ്രീസ് മാണിക്കുടിയടം കുടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഇടവകജനം ഭക്തിപൂർവ്വം തിരുനാൾ കർമ്മങ്ങളിൽ പങ്കെടുത്തു. കുടമാളൂർ മണ്ണിലേക്ക് നവവൈദികർക്ക് സ്വാഗതം. കുടമാളൂരിന്റെ പുണ്യഭൂമിയിലേക്ക് അജപാലന ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഫാദർ ആന്റണി തരകക്കുന്നെ, ഫാദർ ലിൻസ് തടത്തിൽ, ഫാദർ അലോഷ്യസ് വല്ലാത്തറ എന്നിവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തത്തോടും ഓജസ്സോടും കൂടി നിറവേറ്റുവാൻ ഇടവക ജനത്തിന്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. 2 വർഷക്കാലത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം ഫാദർ മിഞ്ചോ മൂന്നുവരെയും മണിമല ഹോളി മാഗി ഫൊറോന പള്ളിയിലേക്കും 1 വർഷത്തെ സേവനത്തിന് ശേഷം ഫാദർ തോമസ് അഞ്ചുമകൻ ഏറ്റുമാലൂർ ക്രിസ്തുരാജ ഇടവകയിലേക്കും അജപാലന ശുശ്രൂഷകൾക്കായി യാത്രയായി. ഫെബ്രുവരി 16 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇടവകയിൽ നിന്നും പുതിയ കർമ്മ മണ്ഡലത്തിലേക്ക് യാത്ര തിരിച്ചു. ഇടവകയിൽ നടത്തിയ എല്ലാ ശുശ്രൂഷകൾക്കും നന്ദിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനാശംസകളും നേർന്ന ഇടവകജനം. കുടമാളൂർ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. പാപത്തിന്റെ കറകൾ നീക്കി അനുതാപത്തിന്റെ ശാലം കുറിച്ചുകൊണ്ട് വിശ്വാസികൾ 15/2/2021 തിങ്കളാഴ്ച വിഭൂതി തിരുനാൾ ആചരിച്ചു. We'll be right back.
ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിദ്യുതി തിരുക്കർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി അനൂപത സഹായ മെത്രാൻമാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശം നൽകുകയും ചെയ്തു. വിഭൂതി തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ 6 മണിക്കും 7 മണിക്കും 11 മണിക്കും വൈകുന്നേരം 5 മണിക്കും വിശുദ്ധ ബലിയർപ്പണം നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരുന്നു തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. ദിവസങ്ങളിൽ രാവിലെ 6 മണിക്കും 7 മണിക്കും 11 മണിക്കും അതുപോലെ വൈകുന്നേരം 5 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുരിശിന്റെ വഴി ദേവാലയത്തിൽ നടത്തിപ്പോടും. സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വെള്ളിയാഴ്ച കുരിശിന്റെ വഴി മൈതാനത്ത് നടത്തപ്പെടും. വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 4:30 ആരാധനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 5 റാംഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു. അങ്ങാടിപ്പള്ളിയിൽ നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 6:15 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയെ തുടർന്ന് കുരിശിന്റെ വഴി നടത്തുന്നതാണ്. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയുള്ള ഒരു വർഷം വിശുദ്ധ ഔസേപ്പ് പിതാവിനായി പരിശുദ്ധ പിതാവ് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വിശുദ്ധ പിതാവിന്റെ മാതൃസം വഴി പ്രാർത്ഥിക്കുന്നതിനുള്ള ജപമാലയും ലിത്തിനിയയും അടങ്ങിയ ലീഫ്ലെറ്റ് 5 രൂപ നിരക്കിൽ പള്ളി ഓഫീസിൽ ലഭ്യമാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സഭാംഗവും കുടമാളൂർ ഇടവകയിലെ കുരുന്നുകളുടെ വിശ്വാസ വളർച്ചയ്ക്ക് അക്ഷണീയ പ്രവർത്തന നിരതയുമായിരുന്ന സിസ്റ്റർ ഇസബെല്ല 21/2/2021 നിര്യാതയായി. മൃതസംസ്കാര ശുശ്രൂഷ 22-ാം തീയതി ക്ലാരിസ് മഠം ചാപ്പലിൽ നടത്തപ്പെട്ടു. കുടമാളൂർ ഇടവക സമൂഹത്തിന്റെ ആദരാജ്ഞികൾ ഏറെ ആദരവോടെ അർപ്പിക്കുന്നു. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.